ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒരു നീതിരഹിതനായ ന്യായാധിപന്റെ മുമ്പിൽ ഒരു വിധവ നടത്തുന്ന അപേക്ഷയും ആ അപേക്ഷയോട് നീതിരഹിതനായ ന്യായാധിപന്റെ പ്രതികരണവും പറഞ്ഞുകൊണ്ട് ഈശു ദൈവത്തിൻ്റെ നീതിയിലേക്കുള്ള ഇടപെടലിനെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. അതായത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ അഷ്ടസൗഭാഗ്യങ്ങൾ എന്നുള്ളൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് 5-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അത് ആ പീഡനമേറ്റ് സ്വർഗരാജ്യം കരസ്ഥമാക്കുന്ന, നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്ത് സംതൃപ്തരാക്കപ്പെടുന്ന ഒരു ഗണം മനുഷ്യർ ഭാഗ്യവാന്മാരെന്ന് ഈശോ 2 തവണ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പം നീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പും പല വീഡിയോകളിലും പങ്കുവച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മറിച്ച് ഇവിടെ നീതിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, നമുക്കെതിരെ നടക്കുന്നുണ്ട്, മറ്റുള്ളവർക്കെതിരെ നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നിശബ്ദമായിരിക്കും പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചിലപ്പം ആ അനീതിയുടെ പേരിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു കംഫർട്ട്, ഒരു സൗകര്യപ്രദമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നൊരു ഒരു ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ നമ്മളത് എതിർക്കാൻ പോകത്തില്ല, ഇത് നീതിക്കെതിരാണെന്നൊക്കെ നമ്മൾ സംസാരിക്കാൻ പോയാൽ നമുക്കുള്ളൊരു സ്വസ്ഥത കൂടി പോയി, നമുക്കുള്ളൊരു എന്തെങ്കിലും ഒരു പ്രിവിലേജ്, ഒരു ഗുണം പോയി, അതുകൊണ്ട് നമ്മൾ എതിർക്കാൻ പോകത്തില്ല. രണ്ടാമത്തത്, നീതിക്ക് വേണ്ടി പോരാടാൻ പോവുകയാണെങ്കിൽ നിശ്ചയമായും തർക്കങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും, ശത്രുക്കൾ കൂടും, അതിൻ്റേതായിട്ടുള്ള തുടർ പ്രതിഫലനങ്ങളൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നീതിക്ക് എതിരായിട്ട്, നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അനീതിക്കെതിരായിട്ട് നീതി നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല. അതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. ഒന്ന്, വളരെ ഡയറക്റ്റായിട്ട് അനീതി ചെയ്തുകൊണ്ട് നമ്മൾ നീതിയെ നശിപ്പിച്ച് കളഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയപ്പെടുന്നത്, അത് നമുക്കിവിടെ വിഷയമല്ല. രണ്ടാമത്തതും മൂന്നാമത്തതും എന്ന് പറയപ്പെടുന്നത്, മറ്റാരെങ്കിലും അനീതി കാണിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ എനിക്കെതിരെ അനീതി നടപ്പിലാക്കപ്പെടുമ്പോൾ പോലും അതിനെതിരെ നീങ്ങുക, അതിനെതിരെ ഒരു പെറ്റീഷൻ സമർപ്പിക്കുക, അതിനെ അപേക്ഷ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, നീതി നടത്തിത്തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയപ്പെടുന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മൾ ചിലപ്പോൾ കംഫർട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ശത്രുക്കൾ കൂടാൻ സാധ്യതയുണ്ട്. ഈ വക കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നീതിക്കെതിരെ അനീതിക്കെതിരെ നീങ്ങാൻ സാധ്യതയില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അതിനുവേണ്ടി ശ്രമിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈശോ പറയുകയാണ്, നീതിക്ക് വേണ്ടി ആഗ്രഹിക്കണം, ദാഹിക്കണം, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം, അങ്ങനെയുള്ളവരെ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡനമേൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായിരിക്കണം, മനസ്സുണ്ടായിരിക്കണം, അങ്ങനെയുള്ളൊരു ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറഞ്ഞിട്ട് അതിനോട് തുടർന്ന് വായിക്കാവുന്നൊരു കാര്യമാണത്, നീതി നടപ്പിലാക്കപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ ഭഗ്നാശരാകാതെ ഇടതടവില്ലാതെ നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നതിനോടൊപ്പം തന്നെ പ്ലീറ്റ് ഫോർ ദി ജസ്റ്റിസ് ടു ദി ജഡ്ജ് എന്നുള്ള രീതിയിൽ കൂടെ നമുക്കത് കാണാം. നീതിപീഠത്തിന് മുൻപിൽ നീതിക്ക് വേണ്ടി നിലവിളിക്കാൻ കൂടിയുള്ളൊരു ആഹ്വാനം കണ്ട് എന്നതിനെ കാണണം. ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നീതിരഹിതനായ ന്യായാധിപൻ്റെ ചിന്തയാണ്. അയാൾ പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെ മാനിക്കുന്നില്ല, എനിക്കിവരെ ഒരു പരിഗണിക്കേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ അത് 5-ാമത്തെ വാക്യതാണ്, പക്ഷേ അവരിങ്ങനെ സ്ഥിരമായിട്ട് വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് നീതി നടത്തി കൊടുത്തേക്കാം എന്ന്, നീതിയില്ലാത്ത ന്യായാധിപനെ പോലും ചിന്തിപ്പിക്കത്തക്ക രീതിയിൽ നീതിക്ക് വേണ്ടി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ആരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക? ദൈവത്തെ എന്നാണ് നമ്മളിവിടെ സുവിശേഷം വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുത്ത് നമുക്ക് മുമ്പിലുള്ള ആരെയും, അധികാരികളാവാം, അല്ലെങ്കിൽ നീതിപീഠമാകാം, നിയമപാലകന്മാരാകാം, ആരെയും ശല്യപ്പെടുത്താൻ മടിക്കരുത് എന്ന് ഉറപ്പിക്കുക. അതായത് ദൈവത്തെപ്പോലും ശല്യപ്പെടുത്താൻ മടിക്കരുത്. ദൈവത്തെ ശല്യപ്പെടുത്തുക, ദൈവം പ്രത്യുത്തരം നൽകും. നീതിരഹിതരായ ഈ ന്യായാധിപൻ നീതി നടപ്പിലാക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ, അതായത് അത്രയ്ക്ക് നീതിയില്ലാത്ത ഒരു ന്യായാധിപൻ പോലും
ഇവരുടെ ശല്യം കാരണം നീതി നടപ്പിലാക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ നീതിമാനായ ദൈവം നീതി നടത്തി തരികയില്ലേ? പക്ഷെ നീ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടും നിനക്ക് ആ നീതി ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് നീ ദൈവത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുക, അപ്പോൾ നീതി നടപ്പിലാക്കപ്പെടും. അതാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ നീതിക്ക് വേണ്ടി അപ്പോൾ ഇടയ്ക്കിട്ട് പ്രാർത്ഥന നിർത്തിക്കൊണ്ട് പോകരുത്. പക്ഷേ ഓർക്കുക, പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം. നീ ചോദിക്കുന്ന ഇപ്പോൾ നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്, നീ ചോദിക്കുന്നതൊക്കെ ദൈവം തരണമെന്ന് നിർബന്ധമില്ല, ചിലതൊന്നും ദൈവം തരത്തില്ല. കാരണം മറ്റൊന്നുമല്ല, അത് നിനക്ക് ആവശ്യമില്ല, ദൈവത്തിനറിയാം. അത് നീ ദൈവത്തിന് മുമ്പിൽ അനീതിയോടുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പം നീതിയായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക, ദൈവം തരും എന്ന് ഉറപ്പ് വരുന്നുണ്ട് ലേഖനങ്ങളിൽ. അപ്പോസ്തലന്മാർ വഴി ഈശോ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. കൃത്യമായിട്ട് എൻ്റെ റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല, കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനെ ഞാൻ ആ റെഫറൻസ് തരുന്നതായിരിക്കും. ഞാൻ നമ്മൾ ഈ ഒരു നീതിബോധം ആണ് നമ്മളെ ഓർപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ സുവിശേഷമാണ് നമ്മൾ ഓർപ്പിക്കുന്ന കാര്യമാണ്, നീതിക്ക് വേണ്ടി എന്നുറപ്പെങ്കിൽ ദൈവത്തെ ശല്യപ്പെടുത്തുക. നീതിക്ക് വേണ്ടി എന്നുറപ്പെങ്കിൽ ദൈവത്തെപ്പോലും ശല്യപ്പെടുത്തുക. ദൈവത്തെപ്പോലും ശല്യപ്പെടുത്താം, ആരെയും ശല്യപ്പെടുത്താം, ദൈവത്തെപ്പോലും ശല്യപ്പെടുത്താം. അതാണ് ഈ സുവിശേഷം നമ്മൾ ഓർപ്പിക്കുക. നീതിക്ക് വേണ്ടി എന്നുറപ്പെങ്കിൽ ദൈവത്തെപ്പോലും ശല്യപ്പെടുത്താം. അങ്ങനെ ശല്യപ്പെടുത്തി നീതി നടപ്പിലാക്കാൻ, നീതി നേടിയെടുക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ.